ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാരുതി സുസുക്കി 181,000 വണ്ടികൾ തിരിച്ചു വിളിക്കുകയാണ്. എന്താണ് ഇത്രയും വലിയൊരു റീകോൾ നടക്കുന്നത്? എന്താണ് റീകോൾ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. റീകോൾ എന്നാൽ എന്താണെന്ന് നോക്കാം. റീകോളിന് മറ്റ് പല പേരുകളുണ്ട്. റീകോളിന് മറ്റൊരു പേരാണ് ക്യാമ്പയിൻ. അതുകൂടാതെ ചില കമ്പനികൾ റിട്രോഫിറ്റ്മെൻറ്റ് എന്നും പറയും. മാരുതി സുസുക്കിയുടെ ഉയർന്ന മോഡലുകളായ XL6, എർട്ടിക, എസ്ക്രോസ്, വിത്താര ബ്രസ, സിയാസ്, ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റുകളാണ് ഈ ഒരു റീകോൾ ക്യാമ്പയിനുകളിൽ വണ്ടി തിരിച്ചു വിളിക്കുന്നത്. മെയ് 4, 2018 മുതൽ, അതുപോലെ തന്നെ ഒക്ടോബർ 27, 2020, ഈ കാലഘട്ടങ്ങളിലിടയിൽ വന്നിട്ടുള്ള വണ്ടികൾ, ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ മാനുഫാക്ചർ ചെയ്ത വണ്ടികളാണ് ഈ റീകോൾ ക്യാമ്പയിനിൽ പ്രധാനമായും തിരിച്ചു വിളിക്കുന്നത്. 181,754 പെട്രോൾ കാറുകളാണ് മാരുതി ഈ വലിയ റീകോളിൽ തിരിച്ചു വിളിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വണ്ടി ഉണ്ടാക്കിയ സമയത്ത് എന്തെങ്കിലും സാധനം കംപ്ലൈൻ്റ് ആവുക, എക്സാമ്പിൾ ഓൾട്ടർനേറ്റർ കംപ്ലൈൻ്റ് ആണെങ്കിൽ ഏത് സമയത്താണ് ഈ ഓൾട്ടർനേറ്റർ ഉണ്ടാക്കിയതെന്ന് നോക്കും. ആ ഓൾട്ടർനേറ്റർ ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിലുള്ള എല്ലാ വണ്ടികളും തിരിച്ചു വിളിച്ച് ആ ഓൾട്ടർനേറ്റർ ഫ്രീ ഓഫ് കോസ്റ്റ് FOC അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വാറണ്ടിയിൽ മാറ്റിക്കൊടുക്കും. ഈ വണ്ടികൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞതാണെങ്കിൽ പോലും FOC അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കമ്പനി അത് മാറ്റിക്കൊടുക്കുക. ഇതിന് കസ്റ്റമറോട് പ്രത്യേകിച്ച് യാതൊരു പൈസയും മേടിക്കില്ല. ഇതാണ് റീകോൾ ക്യാമ്പയിൻ്റെ ഒരു പ്രത്യേക രീതി. പലതരത്തിലുള്ള റീകോൾ ക്യാമ്പയിനുകളുണ്ട്. ചിലത് പാർട്സ് മാത്രമായിട്ട് മാറ്റും, ചിലത് എന്തെങ്കിലും റിപ്പയറിങ് കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ചിലത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ക്യാമ്പയിനുകളുണ്ട്. മാരുതി മാത്രമല്ല, ഫോർഡും അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ഫോക്സ് വാഗൺ, സ്കോഡ, ഔഡി തുടങ്ങിയിട്ടുള്ള ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ വണ്ടികളും എല്ലാ മാനുഫാക്ചറേഴ്സും ഇതുപോലെ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വണ്ടി വിൽക്കുന്ന ഒരു കമ്പനിയാണ് മാരുതി സുസുക്കി. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു ക്യാമ്പയിൻ ആദ്യമായിട്ട് വരുന്നത്. 181,000 വണ്ടികളുടെ വലിയൊരു ക്യാമ്പയിൻ വരുന്നത് കൂടുതൽ വണ്ടി വിൽക്കുന്ന ഒരു കാരണം കൊണ്ടാണ്. അല്ലാതെ 66,000 വണ്ടികൾ ഈ അടുത്ത കാലത്ത് മാരുതി തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പയിനിൽ മോട്ടോർ ജനറേറ്ററാണ് മാറ്റുന്നത്. അതായത് നമ്മുടെ ചാർജിങ് സിസ്റ്റമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓൾട്ടർനേറ്ററും അതിൻ്റെ യൂണിറ്റുമായി ചേർന്നിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ക്യാമ്പയിനിൽ പ്രധാനമായിട്ടും മാറ്റുക. ക്യാമ്പയിൻ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വണ്ടിക്ക് ഈ ക്യാമ്പയിൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ റീകോളിൽ പെടുന്നതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഷേസി നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി റീകോൾ ക്യാമ്പയിൻ്റെ അകത്ത് വരുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി റീകോളുള്ളതാണെങ്കിൽ മാരുതി സുസുക്കിയുടെ സർവീസ് സെൻ്ററിൽ നിന്നും ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് കസ്റ്റമറെ സർവീസ് സെൻ്ററിൽ നിന്ന് മിക്കവാറും വിളിച്ച് അറിയിക്കും. അങ്ങനെ ക്യാമ്പയിനിൽ പോയി ഈ പാർട്സ് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റാൻ വേണ്ടി സാധിക്കും. കസ്റ്റമറോട് കമ്പനി ഈ കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വണ്ടി കൂടുതലായിട്ടും വെള്ളം നനയാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ വയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വെള്ളം നനയരുത്, അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊരു കാര്യം കമ്പനി പൊതുവെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റുകൾ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാരുതി ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റും. 181,000 വണ്ടികൾ ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മാരുതി വലിയൊരു മാറ്റം വരുത്തിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രധാനമായി ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.